മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് വളരെ ലളിതമായ ചെറിയൊരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ എൻ്റെ തോന്നലുകളും അനുഭവത്തിൽ നിന്നെടുത്ത ചില കാര്യങ്ങളും സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഭാരതീയ പൈതൃകത്തിന്, സനാതനധർമ്മത്തിന്, ഭാരതീയ ആചാര അനുഷ്ഠാനങ്ങൾക്ക്, ഭാരതീയമായ ഗ്രന്ഥങ്ങൾക്ക്, നമ്മുടെ വീക്ഷണങ്ങൾക്കെല്ലാം എല്ലാ മതത്തിൽപ്പെട്ട ജനങ്ങളിൽ നിന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട വ്യക്തികളിൽ നിന്നും അസാധാരണമായ ഒരു സ്വീകരണം നല്ല രീതിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ജീവിക്കുന്നത്. പണ്ട് ഭാരതീയ പൈതൃകമായ സംസ്കൃതത്തെക്കുറിച്ചോ രാമായണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കാവ്യവസ്ത്രത്തെക്കുറിച്ചോ സന്യാസത്തെക്കുറിച്ചോ എന്തെങ്കിലുമെല്ലാം പറഞ്ഞാൽ അതെല്ലാം വർഗീയമാവും, ഫാസിസമാവും, RSS-കാരുടേതാവും, കാവ്യവൽക്കരണമാവും. അങ്ങനെ ഭാരതീയമായ എല്ലാം വർഗീയമായിട്ട് കണ്ടിരുന്ന ഒരു കാലഘട്ടം മാറിയിരിക്കുന്നു. നമ്മൾ ശരിക്ക് ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും ഉപയോഗിച്ച് നമ്മുടെ പൈതൃകവുമായി ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ കാര്യങ്ങളും വളരെ വളരെ നല്ല അറിവുള്ള അനേകം വ്യക്തികൾ, സന്യാസിമാരും പ്രൊഫസർമാരും ഡോക്ടർമാരും ചിന്തകന്മാരും പണ്ഡിതന്മാരുമെല്ലാം നമ്മുടെ പൈതൃകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ അഭിമാനത്തോടുകൂടി ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചതുകൊണ്ടാണ് നമ്മുടെ പൈതൃകത്തിന് ഇത്രയും ഉജ്ജ്വലമായ ഒരു സ്വീകരണം അകത്തും പുറത്തും, കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും, ഭാരതത്തിനകത്തും ഭാരതത്തിന് പുറത്തും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയാവുന്നവരെ അറിയിക്കേണ്ടവരെ അറിയിക്കേണ്ടതുപോലെ അറിയിക്കുന്നത് കൊണ്ടാണ്. മറ്റൊരർത്ഥത്തിൽ എന്നും പറയാറുള്ളത് മാതിരി 21-ാം നൂറ്റാണ്ടിലെ ജനതയ്ക്ക് ആവശ്യമായ രീതിയിൽ നമ്മുടെ പൈതൃക സന്ദേശങ്ങൾ കൊടുക്കാൻ ധാരാളം പേര് പ്രത്യക്ഷമായിട്ട് പ്രഭാഷണങ്ങളിലൂടെയും വ്യത്യസ്ത TV ചാനലുകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും നിരന്തരം ശ്രമിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പൈതൃകത്തിന് ഇത്രയും നല്ല ഒരു സ്വീകരണം ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ പ്രഗത്ഭരായിട്ടുള്ള മധ്യവയസ്കരും യുവാക്കളും പ്രായമായവരുമായ അനേകം സ്വാമിമാരുണ്ട്. ബോധി ചൈതന്യയായാലും, സന്ദീപ് ചൈതന്യയായാലും, അശേഷാനന്ദ സ്വാമി ആയാലും, ഭൂമാനന്ദ സ്വാമി ആയാലും, അധ്യാത്മാനന്ദ സ്വാമി ആയാലും, ബ്രഹ്മകുമാരീസിലെ ധാരാളം ബ്രഹ്മചാരിണികളായാലും, മാതാമൃതാനന്ദമയുടെ കർമ്മമണ്ഡലത്തിലുള്ള സന്യാസിമാരായാലും ധാരാളം പേര് നമ്മുടെ സംസ്കൃതി ചാനൽ വഴിക്കും, അതുപോലെ തന്നെ ധാരാളം ചാനൽ വഴിക്ക് നമ്മുടെ പൈതൃകത്തിൻ്റെ നന്മകൾ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ലോക ജനതയുടെ മുമ്പിൽ ഇവരെല്ലാം ചേർന്ന് എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പൈതൃകത്തിന് ഇത്രയും ഒരു നവോത്ഥാനം ഉണ്ടായത്. അങ്ങനെ എത്തിക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ ചില സന്യാസിമാർ
അവരുടെ നിലവാരത്തിലേക്ക് എത്താത്ത ഭക്തജനങ്ങളെ ശ്രോതാക്കളെ അല്പം കൺഫ്യൂഷൻ ഉണ്ടാകുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. വളരെ ശ്രദ്ധേയമായ രീതിയിൽ നമ്മുടെ പൈതൃകം അവതരിപ്പിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് ഒരു പ്രയോജനവുമില്ല, വഴിപാടുകൾ നടത്തിയിട്ട് ഒരു പ്രയോജനവുമില്ല എന്ന് തമാശ രൂപത്തിലും കാര്യമായിട്ടും എല്ലാം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ആ പറയുന്ന സന്ദേശങ്ങളുടെ ഉപരിപ്ലവമായിട്ടുള്ള അർത്ഥം മാത്രമേ മുമ്പിലുള്ള ശ്രോതാക്കൾക്ക് എടുക്കാൻ സാധിക്കുള്ളൂ എന്ന് ഈ സന്യാസിമാര് അറിയേണ്ടതായിരുന്നു. ക്ഷേത്രത്തിലേക്ക് പോയിട്ട് പ്രയോജനമില്ല, ഈശ്വരനെ പ്രാർത്ഥിച്ചതുകൊണ്ടോ വഴിപാടുകൾ നടത്തിയതുകൊണ്ടോ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെച്ചതുകൊണ്ടോ പൂജ നടത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ അർച്ചന നടത്തിയതുകൊണ്ടോ നിങ്ങൾക്ക് ഈശ്വരനെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന പദപ്രയോഗങ്ങളെല്ലാം വളരെ ഉയർന്ന നിലവാരത്തിൽ സനാതന മൂല്യങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും ശരിയാണ്. കാരണം ആ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ കൈവല്യോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ന മന്ത്രം ന തന്ത്രം ന ധ്യാനം ന ശയനം ന യജ്ഞോപവീതം ന ദണ്ഡം ന ശിഖ ന കമണ്ഡലു, ആ ലെവലിലെത്തിയാൽ അത് മതി. ആ ലെവലിലെത്താത്തവർക്ക് വേണ്ടിയിട്ടാണ് ഭാരതത്തിലെ ക്ഷേത്ര സങ്കല്പങ്ങൾ തന്നെ. ക്ഷയാതത്രായതേ ഇതി ക്ഷേത്ര എന്ന് വളരെ വ്യക്തമായിട്ട് ഡീഗ്രഡേഷനിൽ നിന്നും ഡികെയിൽ നിന്നും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും കുടുംബ ബന്ധത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ക്ഷേത്രം. ഭഗവത്ഗീതയും ഭാഗവതവും പറഞ്ഞു കൊടുക്കുന്ന സന്യാസിമാര് തന്നെ അമ്പലത്തിൽ പോയിട്ട് വഴിപാട് നടത്തുന്നത് കൊണ്ട് പ്രയോജനമില്ലെന്ന് പറയുമ്പോൾ അവര് പഠിപ്പിക്കുന്ന ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന വരിയുണ്ട്, ദേവാൻ ഭാവയതാനേന യോ ദേവ ഭാവയന്തുവഹ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്നുയ. പ്രകൃതി ചൈതന്യത്തെ ഈശ്വര രൂപത്തിൽ കാണുകയാണെങ്കിൽ ആ ഈശ്വര ചൈതന്യത്തെ നിലനിർത്താൻ വേണ്ടത് മനസ്സിൽ നിലനിർത്താൻ വേണ്ടത് ചെയ്തിട്ട് ആ ഈശ്വര ചൈതന്യത്തിൽ നിന്ന് സ്വയം അനുഗ്രഹം വാങ്ങിച്ച് ധന്യരാവുക. പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്നുയ, പരമമായ ശ്രേയസ്സിലേക്ക് എത്തുക. അപ്പൊ ക്ഷേത്ര സങ്കല്പം ഭാരതത്തില് ഈ സന്യാസിമാര് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉള്ളതാണ്. ടിവി ചാനലുകളിലൂടെ ക്ഷേത്രത്തിലേക്ക് പോവണ്ട, വഴിപാട് കൊടുക്കണ്ട എന്ന് പറയുന്ന സന്യാസിമാരുടെ ലെവലിൽ നിന്ന് എത്രയോ ഉയർന്നു നിൽക്കുന്ന ഗുരുവും അവതാരവും ആചാര്യനുമാണ് ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ കൈകൊണ്ട് 27 ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു, ശിഷ്യന്മാരെ കൊണ്ട് 14 ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു. ഇപ്പോഴും നാരായണ പ്രസ്ഥാനങ്ങൾ അനവധി ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന അദ്വൈതത്തിൻ്റെ പദവിയിൽ ഗുരുദേവൻ എത്തിയപ്പോൾ ഗുരുദേവൻ ക്ഷേത്രം പ്രതിഷ്ഠിക്കൽ മതിയാക്കിയെന്നേ ഉള്ളൂ, പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളൊക്കെ ഉടച്ചു കളയാനൊന്നും പറഞ്ഞില്ല. കണ്ണാടി പ്രതിഷ്ഠ നടത്തുമ്പോഴും വിളക്ക് പ്രതിഷ്ഠ നടത്തുമ്പോഴും വൈദിക ലെവലിലേക്ക് ഉയർന്നുയർന്ന ജനങ്ങളെ കൊണ്ടുപോകാനുള്ള സമയമായി എന്നുള്ളത് തന്നെയായിരുന്നു ഗുരുദേവൻ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ഗുരുദേവന് പറയാമായിരുന്നു, ഞാൻ ഇതുവരെയും പ്രതിഷ്ഠിച്ച എല്ലാ ക്ഷേത്രങ്ങളും പൂട്ടണമെന്ന്. പറഞ്ഞില്ല. അദ്വൈതത്തിൻ്റെ പരമകാഷ്ഠയിലെത്തിയ ശങ്കരാചാര്യര് ഈ തെക്കൻ കേരളം മുതൽക്ക് വടക്കേ അറ്റത്ത് കേദാർനാഥം വരെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി. ഗുരുവായൂരിലും കേദാർനാഥിലും ബദ്രീനാഥിലും പൂജാവിധികൾ വളരെ വ്യക്തമായിട്ട് ക്രോഡീകരിച്ച് എഴുതിയത് ശങ്കരാചാര്യരാണെന്ന് വ്യക്തമായിട്ട് ഇന്നും അന്നും എന്നും അറിയാമായിരുന്നു.
ക്ഷേത്രങ്ങൾ വേണ്ട, ആരാധനകൾ വേണ്ട, പൂജകൾ വേണ്ട എന്ന് 1300 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച് ഭാഷ്യങ്ങൾ ബ്രഹ്മസൂത്രത്തിനും അതുപോലെ ഭഗവത്ഗീതയ്ക്കും എല്ലാം എഴുതിയ ശങ്കരാചാര്യർക്ക് വേണമെങ്കിൽ പറയാമായിരുന്നില്ലേ ക്ഷേത്രങ്ങൾ വേണ്ടാന്ന്? അപ്പൊ ശങ്കരാചാര്യരുടെ ലെവലിൽ എത്തിയവരോ അതിൻ്റെ അപ്പുറത്തെത്തിയവർക്ക് പോലും ക്ഷേത്രം വേണം. രാമകൃഷ്ണ പരമഹംസരെ കുറിച്ച് കേൾക്കാത്തവരുണ്ടാവില്ല. രാവിലെയും വൈകുന്നേരവും രാമകൃഷ്ണ പരമഹംസരുടെ ശരീരം അനങ്ങുന്ന കാലം വരെയും ദക്ഷിണേശ്വരത്തിലെ കാളിക്ഷേത്രത്തിൽ പൂജ നടത്തിയിരുന്ന വ്യക്തിയായിരുന്നു രാമകൃഷ്ണ പരമഹംസർ. രാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിനും അല്ലാത്ത ദിവസങ്ങളിലും കാളിയെ പൂജ നടത്തിയിട്ട് നിവേദിച്ചതേ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. തനി കോണകവും ഉടുത്ത് നടക്കുന്ന രമണ മഹർഷി തിരുവണ്ണാമലയിലെ ക്ഷേത്രത്തിൽ പൂജ നടത്തിയിരുന്നു, ആരാധന നടത്തിയിരുന്നു, അവിടെ നിവേദിച്ചതേ അദ്ദേഹവും അമ്മയും കഴിച്ചിരുന്നുള്ളൂ. അപ്പം ഇവിടെയെല്ലാം ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഭാരതീയ ഋഷിവേദ്യന്മാരായ അദ്വൈത ചിന്താധാരയുടെ ഉത്തുംഗ ശൃംഗത്തിലിരിക്കുന്നവർ പോലും ക്ഷേത്രം വേണ്ട എന്നൊരു പദം പ്രയോഗിച്ചിട്ടില്ല. ശിവഗിരി തീർത്ഥാടനത്തിന് വളരെ ഭംഗിയായിട്ട് ഒരുക്കങ്ങൾ നടത്തുമ്പോൾ പോലും ശ്രീകൃഷ്ണൻ്റെ ബുദ്ധിവൈഭവത്തിൻ്റെ മഞ്ഞപ്പട്ടും ശ്രീബുദ്ധൻ്റെ ത്യാഗത്തിൻ്റെ പ്രതീകവുമായ മഞ്ഞ, അങ്ങനെയാണ് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം വേണമെന്ന് പറഞ്ഞത്. സാധാരണക്കാർക്കത് ആവശ്യമാണ്. താനും ശബരിമലയിലേക്ക് പോകുന്നവർ തണുത്ത കാലത്ത് പോകുന്നു എന്നുള്ളത് കൊണ്ട് കറുത്ത വസ്ത്രം വേണം. ഗൃഹസ്ഥൻ്റെ മനസ്സ് നന്മ നിറഞ്ഞതായിരിക്കണം എന്നുള്ളത് കൊണ്ട് വെളുത്ത വസ്ത്രം വേണം. സന്യാസി ത്യാഗത്തിൻ്റെ മൂർത്തിമത് ഭാവമാവണം എന്നുള്ളത് കൊണ്ട് കാവ്യവസ്ത്രം വേണം. മാത്രമല്ല, ഈ പീതാംബരം മഞ്ഞ വസ്ത്രം ഉടുത്ത് വേണം കൃഷ്ണൻ്റെ ബുദ്ധി വൈഭവവും ശ്രീബുദ്ധൻ്റെ ത്യാഗത്തിൻ്റെയും പ്രതീകമായിട്ട് മഞ്ഞ വസ്ത്രം ഉടുത്ത് ശിവഗിരി തീർത്ഥാടനത്തിന് വരണമെന്ന് പറഞ്ഞ നാരായണ ഗുരുദേവൻ, ഞാൻ അറിവാണ്, പ്രകാശമാണ്, പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത് ബ്രഹ്മ ത്വമസി, അയമാത്മാ ബ്രഹ്മ എന്ന് നാല് വേദങ്ങളുടെയും സത്തായിട്ടുള്ള നാല് മഹാവാക്യങ്ങൾ ഞാൻ തന്നെയാണെന്ന് ബോധതലത്തിലേക്ക് അവസാനത്തെ ബിന്ദുവിലേക്ക് എത്തിയ നാരായണ ഗുരുദേവനും ആ ബിന്ദുവിലെത്തിയപ്പോഴും ശിവഗിരിയിൽ പ്രതിഷ്ഠിച്ച ശാരദാ വിഗ്രഹത്തിനെ പൂജിക്കേണ്ട എന്ന് പറഞ്ഞില്ല. ചെമ്പഴന്തിയിലെ ക്ഷേത്രങ്ങൾ നശിപ്പിക്കണമെന്ന് പറഞ്ഞില്ല. താൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളോ വിചാരങ്ങളോ മാറ്റണം എന്ന് പറഞ്ഞില്ല. വൈദിക ആചാരപ്രകാരം നാരായണ ഗുരുദേവൻ തന്നെ ഡിസൈൻ ചെയ്ത, നറേറ്റ് ചെയ്ത വിവാഹ ആചാരങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞില്ല. വളരെ ഗംഭീരമായിട്ട് നടത്തേണ്ട, ഗംഭീരം എന്ന വാക്കിയാണ് ഉദ്ദേശിച്ചത്, ഗഹനമായിട്ടെന്നുള്ള അർത്ഥത്തിലാണ്, ആഡംബരപൂർവ്വം എന്നുള്ള അർത്ഥത്തിലല്ല. നടത്തേണ്ട മരണാനന്തര ക്രിയകളെല്ലാം വൈദിക വിധി പ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഇല്ലാതെയാക്കാൻ കരിയും കരിമരുന്നും ഒഴിവാക്കണം. സർപ്പം പാട്ടിന് വേസ്റ്റാക്കുന്ന പൈസ ഒഴിവാക്കണം. അങ്ങനെ ചട്ടമ്പി സ്വാമികളും നാരായണ ഗുരുദേവനും ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചതുപോലെ തന്നെ രമണ മഹർഷി സമർപ്പിച്ചിട്ടുണ്ട്, വിവേകാനന്ദൻ സമർപ്പിച്ചിട്ടുണ്ട്, ശങ്കരാചാര്യർ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഇല്ലാതെയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഇല്ലാതെയാക്കാൻ ശ്രമിക്കുമ്പോൾ ചുമര് തന്നെ പൊളിച്ചിട്ടല്ല ചിത്രം എഴുതണ്ട എന്ന് പറയുന്നത്. അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളുമാണ് ഈ സന്യാസിമാരില്ലാതെയാക്കാൻ ശ്രമിക്കേണ്ടത്. അതിനു പകരം നമ്മുടെ ക്ഷേത്രങ്ങൾ തന്നെ വേണ്ടെന്ന് പറയുമ്പോൾ ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട പഞ്ചശുദ്ധി എന്ന് പറയുന്ന ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, കർമ്മശുദ്ധി, ആഹാരശുദ്ധി, ആ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പഞ്ചശുദ്ധി നമ്മളുടെ ജീവിതത്തിൽ പകർത്തി എന്ന് വിചാരിക്കുക. ഇന്ന് കേരളത്തിലുള്ള രോഗത്തിൻ്റെ 70% എങ്കിലും കുറയ്ക്കാൻ
ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഡിസൈൻ ചെയ്ത പഞ്ചശുദ്ധി കൊണ്ട് സാധിക്കും. ഈ ക്ഷേത്രങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ ഭാരതത്തിൽ ക്ഷേത്ര കലകൾ വളർന്നത്? എന്തെല്ലാം തരത്തിലുള്ള ക്ഷേത്ര കലകളാണ് കേരളത്തിൻ്റെ തെക്കേറ്റം മുതൽക്ക് വടക്കേറ്റം വരെയും ഭാരതത്തിൻ്റെ തെക്കേറ്റം മുതൽക്ക് വടക്കേറ്റം വരെയും ഉള്ളത്? അപ്പൊ ക്ഷേത്രങ്ങൾ വേണ്ടെന്ന് പറയുന്ന സന്യാസിമാര്, ഇപ്പോഴത്തെ സന്യാസിമാര്, യുവാക്കളായിട്ടുള്ള സന്യാസിമാര് പറയുന്നത്, ജനത പണ്ടേ സ്വീകരിച്ചിരുന്നു എങ്കിൽ ഈ ക്ഷേത്ര കലകൾ ഉണ്ടാകുമായിരുന്നോ? ക്ഷേത്ര വാദ്യങ്ങൾ ഉണ്ടാകുമായിരുന്നോ? ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കായികമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമായിരുന്നോ? ക്ഷേത്ര സാഹിത്യങ്ങൾ ഉണ്ടാകുമായിരുന്നോ? ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിൻ്റെ തലസ്ഥാനമാണ്. ക്ഷേത്രം എന്ന് പറയുന്നത് ഗ്രാമത്തിൻ്റെ തലസ്ഥാനമാണ്. ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഗ്രാമാധിപനാണ്, ഗ്രാമത്തിൻ്റെ രാജാവാണ്. ആ ക്ഷേത്രത്തിലെ 10 ദിവസത്തെ ഉത്സവം എന്ന് പറയുന്നത് എല്ലാ വിഭാഗം ജനതയ്ക്കും ഒത്തുചേരാനുള്ള കേന്ദ്രമായ രാജസന്നിധിയാണ്. ആ ഗ്രാമദേവതാ സങ്കല്പം ആ ഗ്രാമത്തിലെ ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ളതാണ്. കുടുംബദേവതാ സങ്കല്പം ഒരു കുടുംബത്തിലെ ജനങ്ങൾ എവിടെയെല്ലാം ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കോ ആയിട്ട് പോകുമ്പോഴും ആ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഒരുമിച്ച് വരണം എന്ന സങ്കല്പത്തിലല്ലേ. അപ്പൊ ആ കുടുംബ ദേവതാ സങ്കല്പം, പരദേവതാ സങ്കല്പം, അതിൻ്റെ ഒക്കെ പുറകിൽ ഒരു സോഷ്യോളജി ഇല്ലേ? ഒരു ആന്ത്രപ്പോളജി ഇല്ലേ? ഒരു സൈക്കോളജി ഇല്ലേ? ഒരു സ്ഥലത്തെ ക്ഷേത്ര ഉത്സവം എന്ന് പറയുന്നതാണ് ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുമുള്ളവർക്കും അതിൻ്റെ അപ്പുറത്തുള്ളവർക്കും പലപ്പോഴും ഉപജീവന മാർഗമായിട്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കുക, ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് എന്തെല്ലാം തരത്തിലുള്ള കച്ചവടങ്ങളാണ് നടക്കുക? ആ കച്ചവടം നടത്തി ജീവിക്കുന്നവർക്കെല്ലാം എക്കണോമിക്സ് അവിടെ വർക്ക് ചെയ്യുന്നില്ലേ? മൈക്രോ എക്കണോമിക്സ്. ആ മൈക്രോ എക്കണോമിക്സിൻ്റെ ബേസിസിലല്ലേ നമ്മുടെ ബംഗാളിക്ക് നോബൽ സമ്മാനം വരെ അമേരിക്ക കൊടുത്തത്? അമർത്യ സെന്നിന് ആ മൈക്രോ എക്കണോമിക്സിൻ്റെ പേരിൽ എത്ര ഭംഗിയായിട്ടാണ് ചെറുകിട വ്യവസായങ്ങൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടത് വളരുന്നത്, ഉയരുന്നത്. ഇന്ന് ശബരിമല എന്ന ക്ഷേത്രം ഉള്ളത് കൊണ്ടല്ലേ നാഷണൽ ഇൻ്റഗ്രേഷൻ്റെ ക്ലൈമാക്സിൽ ലോകത്തിൽ എവിടെ നിന്നെല്ലാമുള്ള ഏതെല്ലാം ജാതിയിൽപ്പെട്ട വ്യക്തികളാണ് ശബരിമലയിലേക്ക് ഒരുമിച്ച് പോകുന്നത്, തിരുപ്പതിയിലേക്ക് ഒരുമിച്ച് പോകുന്നത്, പഴനിയിലേക്ക് ഒരുമിച്ച് പോകുന്നത്, കൈലാസത്തിലേക്ക്, അമർനാഥിലേക്ക്, ബദ്രീനാഥിലേക്കെല്ലാം പോകുന്നത്? അത് നാഷണൽ ഇൻ്റഗ്രേഷൻ അല്ലേ? ക്ഷേത്രങ്ങൾ വേണ്ട എന്ന് ശങ്കരാചാര്യർ പോലും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇതെല്ലാം ചിന്തിക്കാതെ ക്ഷേത്രങ്ങൾ വേണ്ട, വഴിപാട് കൊടുത്തിട്ട് പ്രയോജനമില്ല എന്ന് പറയുന്നവർ ചിന്തിക്കണ്ടേ? അമ്പലത്തിൽ വഴിപാട് കൊടുക്കുന്നത് ഈശ്വരന് തിന്നാനുള്ള പായസം കൊടുക്കലല്ല. ഈശ്വരന് പായസവും വേണ്ട, ദീപാരാധനയും വേണ്ട, ഈശ്വരന് വിളക്കും വേണ്ട. ഈശ്വരൻ തന്നെ നതത്ര സൂര്യോപാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നിഹി തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാഷാ വിശ്വമിതം വിഭാതിം. അത് തന്നെത്താനെ പ്രകാശിക്കുന്നു. അതിൻ്റെ പ്രകാശം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ സർവതും പ്രകാശിക്കുന്നത് എന്ന് പറയുന്ന ഉപനിഷത്തിലെ വരികൾ ഈശ്വരനെ ആധാരമാക്കിയിട്ടാണെങ്കിൽ ആ ഈശ്വരന് ഒരു വിളക്കിൻ്റെ തിരിയുടെ പ്രകാശം വേണമെന്ന് ഈശ്വരൻ പറഞ്ഞിട്ടുണ്ടോ? അത് നമുക്കല്ലേ ആവശ്യം? ആ അമ്പലത്തിൽ വഴിപാടിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരനെ രാഷ്ട്രീയക്കാരെ പോലെ കൈമണിയടിക്കുക എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഈ സന്യാസിമാരുടെ അജ്ഞതയാണത്. വഴിപാടിന് അമ്പലത്തിന് കൊടുക്കുന്നത് അമ്പലം നിലനിൽക്കണം, അമ്പലത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നവർക്ക് നല്ല ജീവിതത്തിന് അവസരം നൽകണം എന്നുള്ളതിനേക്കാൾ ഉപരി അമ്പലത്തിലെ വഴിപാട് ദേവയജ്ഞം, ഈ പ്രകൃതിയെ ആരാധിക്കുക, ഋഷിയജ്ഞം, സനാതനധർമ്മത്തിനെ സൃഷ്ടിച്ച ഋഷിവൈദ്യന്മാരെ ഓർക്കുക. ദേവയജ്ഞം, ഋഷിയജ്ഞം, പിതൃയജ്ഞം, നമുക്കെല്ലാം ജന്മം നൽകിയ നമ്മുടെ പൂർവ്വ പിതാമഹന്മാരെ ഓർക്കുക. ദേവയജ്ഞം, ഋഷിയജ്ഞം, ഭൂതയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, പഞ്ചഭൂതങ്ങളെ സർവചരാചരങ്ങൾക്കും നന്മ വരുത്താൻ വേണ്ടിയിട്ടുള്ള ആചാരങ്ങൾ സംഗ്രഹിച്ചിരിക്കുന്നത് ക്ഷേത്രമാണ്. മനുഷ്യയജ്ഞം, പണ്ട
അമ്പലത്തിൻ്റെ പേര് പള്ളി എന്നായിരുന്നു. അമ്പലത്തിന് പണ്ട് പള്ളി എന്നാണ് പറയുക. അതിപ്പോൾ ക്രിസ്ത്യാനികൾ എടുത്തു പലതും എടുത്തതുപോലെ. ആ പള്ളിയോട് ചേർന്നിരിക്കുന്ന കെട്ടിടമാണ് പള്ളിക്കൂടം. വിദ്യാഭ്യാസം കൊടുത്തിരുന്നത് അമ്പലം വഴിക്കാണ്, ഭക്ഷണം കൊടുത്തിരുന്നത് അമ്പലം വഴിക്കാണ്. അത് മാത്രമല്ല, തണ്ണീർ പന്തൽ എന്ന് പറയുന്ന ദാഹിക്കുന്നവർക്ക് സംഭാരവും വെള്ളവും കൊടുത്തിരുന്നത് അമ്പലം വഴിക്കാണ്. ഒരു ഗ്രാമത്തിൽ ക്ഷാമമുണ്ടായാൽ ആ അമ്പലത്തിലെ നിവേദ്യത്തിനുള്ള നെല്ലും അരിയുമാണ് ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. അമ്പലത്തിലെ അറകളിൽ നിന്നാണ് അധ്യാപകർക്ക് ശമ്പളം കൊടുത്തിരുന്നത്. ആ അമ്പലത്തിലാണ് കഥകളിയും ചാക്യാർകൂത്തും നങ്ങ്യാർകൂത്തും പഞ്ചവാദ്യവും മറ്റ് സാഹിത്യങ്ങളും വാദ്യങ്ങളും പഠിപ്പിച്ചിരുന്നത്. ഇന്നും അത് തന്നെയാണ്, പണ്ട് മാത്രമൊന്നുമല്ല. അപ്പൊ ക്ഷേത്രം വേണ്ട, അമ്പലത്തിലേക്ക് പോവണ്ട, അമ്പലം നിങ്ങളെ ഉദ്ധരിക്കില്ല എന്നെല്ലാം പറയുന്ന ഈ സന്യാസിമാര് അമ്പലത്തിൽ തന്നെ ഇരുന്നു കൊണ്ടല്ലേ ഇത് പറയുന്നത്? അവർക്ക് പുറത്തു നിന്ന് പ്രഭാഷണം നടത്തിക്കൂടെ? ഞാൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് അതൊന്നും വേണ്ട, അതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറയുമ്പോൾ അവനവൻ ഇരിക്കുന്ന മരത്തിൻ്റെ കൊമ്പ് മുറിക്കുക ആണെന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്തവര് എങ്ങനെയാണ് സമൂഹത്തിന് നേതൃത്വം നൽകുന്ന വരികൾ സമൂഹം സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ വന്നിട്ട് ഒരു സ്വാമി പറഞ്ഞു, അത്ര ഞാൻ നേരിട്ട് കേട്ടില്ല, എൻ്റെ സുഹൃത്ത് പറഞ്ഞതാ, ഇവിടെയുള്ള വിഗ്രഹത്തിനെ പൂജിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല, അത് വെറും പഞ്ചലോഹ വിഗ്രഹമാണെന്ന്. കുറച്ച് തന്മയത്വമുള്ള ഹിന്ദുക്കളാണ് ശ്രോതാക്കൾ എന്നുള്ളത് കൊണ്ട് അവർ പ്രതികരിച്ചില്ല. എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ കൊടുക്കുന്ന ഭക്ഷണവും കഴിച്ച് എൻ്റെ ആതിഥ്യം സ്വീകരിച്ചവര് എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മയെയും എന്നെയും എൻ്റെ വീട്ടിലുള്ളവരെയും ശുദ്ധ യൂസ്ലെസ് ആണെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ അത് ആരുടെ മഹത്വമാണ്? അത് ഞാൻ നിങ്ങൾക്ക് വിടുകയാണ്. നമ്മുടെ ക്ഷേത്രങ്ങൾ കുടുംബ ബന്ധം ദൃഢമാക്കാനുള്ള കേന്ദ്രങ്ങളാണ്. ഭാര്യയും ഭർത്താവും മക്കളും ക്ഷേത്ര ദർശനത്തിനല്ലേ നമ്മൾ പോവാറുള്ളത്? ഗുരുവായൂർക്ക് പോകുന്നെന്ന് പറഞ്ഞിട്ടല്ലേ ഒരുമിച്ച് കുടുംബാംഗങ്ങൾ പോവാ, ബന്ധുക്കൾ ഒരുമിച്ച് പോവാ, പഴനിയിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടല്ലേ പോവാ, അമർനാഥിലേക്ക് ഫാമിലി സഹിതം പോയ ഒരു കുടുംബത്തിലെങ്കിലും ഛിദ്രമുണ്ടായിട്ടുണ്ടോ? അത് അവിടുത്തെ ദൈവം ഇവരെ അനുഗ്രഹിക്കുന്നതാവട്ടെ അല്ലാതാവട്ടെ, ദുഃഖത്തിലും സുഖത്തിലും ഒരുമിച്ചുള്ള യാത്ര. നാട്ടുകാർ ഒരുമിച്ച് പോകുമ്പോൾ, ശബരിമലയിലേക്ക് പോകുമ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ അയ്യപ്പൻ്റെ പേരല്ലേ മറ്റേ ഭക്തനെ വിളിക്കുന്നത്? സ്വാമി ചായ കുടിച്ചാച്ചാന്നാ ചോദിക്കുക, സ്വാമി എന്നാണ് മറ്റേ ആളെ വിളിക്കുക. പെൺകുട്ടിയെ മാളികപ്പുറത്ത് അമ്മയായിട്ടാണ് കണക്കാക്കുക. ഇതിലൊക്കെ ഉജ്ജ്വലമായിട്ടുള്ളൊരു സോഷ്യോളജിയും സൈക്കോളജിയും ഭക്തിയും ഇല്ലേ? ഇതെല്ലാം ക്ഷേത്രം വേണ്ടെന്ന് പറഞ്ഞാൽ നിലനിൽക്കുമോ? അതൊക്കെ അല്ലേ വേണ്ടെന്ന് പറയുന്നവർ തന്നെ ഗുരുവായൂരിൽ പോയി തൊഴണമെന്നും പറയാറുണ്ട്. സാന്ദ്രാനന്ദ അവബോധാത്മജം എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോ രണ്ട് രീതിയിൽ, വൈരുദ്ധ്യാധിഷ്ഠിത ആത്മീയവാദം, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം അല്ല, വൈരുദ്ധ്യാധിഷ്ഠിത ആത്മീയവാദം, അതെല്ലാം കഴിഞ്ഞ് ടി വിയിൽ തന്നെ കാണാം ഈ സ്വാമിമാര് അടുത്ത ഏതെല്ലാം ക്ഷേത്രങ്ങളിലാണ് പ്രഭാഷണം നടത്തുന്നതെന്ന്. അതേ സ്വാമിമാരാണ് ക്ഷേത്രം വേണ്ടെന്നും പറയുന്നത്. എല്ലാ സ്വാമിമാരെയും രണ്ട് കയ്യും കുപ്പി തൊഴുതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരളത്തിൽ നിന്നല്ല ഭാരതം മുഴുവനും ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഗ്രാമങ്ങൾ വളർന്നത്? ചോറ്റാനിക്കര എന്ന് പറയുന്ന സ്ഥലം ഇന്നറിയപ്പെടുന്നത് ഏത് അമ്പലത്തിൻ്റെ പേരിലാ? ഗുരുവായൂർ എന്ന സ്ഥലം, കോഴിക്കോട് എന്ന സ്ഥലം, തൃശ്ശൂർ എന്ന ജില്ല ഏത് കേന്ദ്രത്തിൻ്റെ അടിസ്ഥാനത്തിലാ? കോട്ടയം ജില്ല തിരുനക്കരയിലാണ്. തിരുനക്കലാം അപ്പൻ്റെ കേന്ദ്രമായിട്ടാണ് കോട്ടയം വളർന്നത്. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൻ്റെ കേന്ദ്രമായിട്ടാണ് അത് വളർന്നത്. ശ്രീപത്മനാഭൻ്റെ കേന്ദ്രമായിട്ടാണ് തിരുവനന്തപുരം വളർന്നത്. ഏത് ക്ഷേത്രം വേണമെങ്കിൽ എടുത്ത് നോക്കിക്കോളാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് കേരളം എന്ന ദേശം പോലും വളർന്നത്. ആ ഈശ്വരനെ സാക്ഷി നിർത്തിയിട്ടാണ് ഇവിടെ രാജാക്കന്മാർ ഭരിക്കുക പോലും ചെയ്തിരുന്നത്. ഈ ക്ഷേത്രം ഏത് രീതിയിലാണ് മനുഷ്യന് ആവശ്യമില്ലാത്തത്? ആൽമരത്തിന് 41 ദിവസം പ്രദക്ഷിണം വെച്ചാൽ
അതിൽനിന്ന് വരുന്ന ഓസോൺ കൊണ്ട് ആസ്മാ രോഗം പോലും ഇല്ലാതെയാവുന്ന തെളിയിച്ചിട്ടുണ്ട്. ആ ക്ഷേത്രം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം മാനസികമായിട്ടുള്ള ശാന്തി ഉണ്ടാവും. തോന്നലാണെങ്കിൽ പോലും ആ തോന്നലാണ് ഈ ലോകത്തിൻ്റെ എല്ലാം. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ലക്ഷക്കണക്കിന് രൂപയുടെ വെടിക്കെട്ടും ഈ ആനയുടെ കാലിൽ കൂച്ചുവലം കെട്ട് വേദനിപ്പിച്ചിട്ട് അതിൻ്റെ ശാപവും വിഭവ സമൃദ്ധമായ സദ്യയും അമ്പലത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ കളി ഉണ്ടെങ്കിൽ അതും അതെല്ലാം മാറ്റണമെന്ന് പറയുന്നതിന് പകരം അമ്പലം തന്നെ ആവശ്യമില്ല എന്ന് പറയുന്ന ഈ സന്യാസിമാർ തന്നെ ഇരിക്കുന്നത് അമ്പലത്തിലാണെന്ന് ഞാൻ 200 പ്രാവശ്യം പറഞ്ഞത് ആവർത്തിക്കുകയാണ്. അപ്പോൾ ഓർമ്മിക്കാനുള്ളത്, നമ്മുടെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ശ്രവണം, ദർശനം, കീർത്തനം, സ്മരണം, വന്ദനം, അർച്ചനം, സമർപ്പണം, സേവനം, 8 കാര്യങ്ങൾ. ക്ഷേത്രം സേവനത്തിൻ്റെ കേന്ദ്രമാണ്, ക്ഷേത്രം സമർപ്പണത്തിൻ്റെ കേന്ദ്രമാണ്. ഇന്ന് തിരുപ്പതി അമ്പലവുമായി ബന്ധപ്പെട്ട് ഒരു യൂണിവേഴ്സിറ്റി തന്നെയുണ്ട്. എത്ര ആശുപത്രികളാണ് ഉള്ളത്? ആറ്റുകാൽ ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊരു ആശുപത്രിയുണ്ട്. കൂനമ്പായിക്കുളം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊരു എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. ശൃംഗേരി മഠവുമായിട്ട് ബന്ധപ്പെട്ട് എത്രയാണ് എഞ്ചിനീയറിംഗ് കോളേജ്, ലോ കോളേജ് ഉള്ളത്? എല്ലാം അമ്പലവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെ വിദ്യാലയങ്ങളും ആശുപത്രികളും സേവന കേന്ദ്രങ്ങളും ആതുരാലയങ്ങളൊക്കെ ഉണ്ടാവുന്നത്? ഇതെല്ലാം ക്ഷേത്രവും അമ്പലവും വേണ്ട എന്ന് പറയുമ്പോൾ ആ സന്യാസിമാർ തന്നെ ഓർമ്മിക്കുക, 2500 പേരോട് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് അഥവാ വഴിപാട് നടത്തിയിട്ട് ഒരു പ്രയോജനവുമില്ല എന്ന് ഈ സന്യാസിമാർ പറഞ്ഞതിന് ശേഷം സപ്താഹമോ നവാഹമോ എല്ലാം കഴിഞ്ഞ് 7 ദിവസമോ 9 ദിവസമോ കഴിഞ്ഞ് ആ യജ്ഞത്തിൽ പങ്കെടുത്തവരോടൊരു സർവേ നടത്തുക, നിങ്ങൾ എത്ര പേര് ക്ഷേത്രത്തിലേക്ക് പോകുന്നില്ല എന്ന്. ഞാൻ വാക്ക് തരുന്നു, 7 ദിവസമോ 9 ദിവസമോ ഈ സ്വാമിയുടെ പ്രഭാഷണം കേട്ട ആ ജനങ്ങളെല്ലാം അമ്പലത്തിൽ പോകുന്നുണ്ടാവും. അതിൻ്റെ അർത്ഥം എന്താ? ജനങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാത്തത്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനമില്ല, ഈ സ്വാമിയുടെ നിർദ്ദേശം ജനങ്ങൾ തിരസ്കരിച്ചു എന്നല്ലേ അർത്ഥം? അവരമ്പലത്തിൽ പോവുകയും ചെയ്യുന്നുണ്ട്, ഇങ്ങേര് അമ്പലത്തിൽ പോവാൻ പാടില്ലെന്നും പറയുന്നുണ്ട്, പോയിട്ട് പ്രയോജനമില്ലെന്നും പറയുന്നുണ്ട്. അവനവൻ പറയുന്നത് മുമ്പിലുള്ളവർ എടുക്കാൻ വേണ്ടിയിട്ടാണോ, എടുക്കാതിരിക്കാനും വേണ്ടിയിട്ടാണോ, അല്ല നിരാകരിക്കാൻ വേണ്ടിയിട്ടാണോ, അങ്ങനെയും കൂടി ഒന്ന് ചിന്തിക്കണ്ടേ? ഞാനിങ്ങനെ പറഞ്ഞാൽ അവർ സ്വീകരിക്കില്ല എന്ന്. അതുകൊണ്ട് ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ, കേരളത്തിലെ ക്ഷേത്രങ്ങൾ, അത് വളരണം, ഉയരണം, ഉണരണം. ക്ഷേത്ര അന്തരീക്ഷം, ക്ഷേത്രത്തിലെ കുളങ്ങൾ, ക്ഷേത്ര വിഗ്രഹം, ക്ഷേത്രത്തിലെ പൂജ, ക്ഷേത്രത്തിലെ ആരാധന, ക്ഷേത്രത്തിലെ വ്യക്തിബന്ധത്തിൻ്റെ വളർച്ച, ക്ഷേത്രത്തിൻ്റെ മാനസികമായിട്ടുള്ള നന്മ, ക്ഷേത്രത്തിൻ്റെ കുടുംബപരമായ നന്മ, സമൂഹപരമായ നന്മ, രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിൻ്റെ നിദാനമായിട്ടുള്ള നന്മ, ഇതെല്ലാം മറ്റ് ഏത് വിഭാഗത്തിലുണ്ടാക്കാൻ സാധിക്കുന്നവരെക്കാളും ഭംഗിയായിട്ട് ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക്, ഞാൻ എടുത്തു പറയുന്നത് ഹൈന്ദവ ക്ഷേത്രങ്ങൾ എന്നാണ്, ആ ക്ഷേത്രങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്, ഇനിയും സാധിക്കണം. ഓരോ സന്യാസിയും ക്ഷേത്രങ്ങൾ വേണ്ട, വഴിപാടുകൾ വേണ്ട എന്ന് പറയുമ്പോൾ താൻ പറയുന്നതിനെ മുമ്പിലുള്ളവർ സ്വീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഔട്ട്റൈറ്റ് റിജക്റ്റ് ചെയ്യുന്നുണ്ട് എന്നും, ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്നതല്ല ഞാൻ പറയുന്നതെന്നും, ഈ പറയുന്നവരെക്കാൾ ശ്രേഷ്ഠരായ രാമകൃഷ്ണ പരമഹംസരും ശങ്കരാചാര്യരും രമണ മഹർഷിയും നാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും നമ്മുടെ മാധ്വാചാര്യർ തുടങ്ങിയ ആചാര്യന്മാരെല്ലാം ക്ഷേത്രവും ക്ഷേത്ര അടിസ്ഥാനത്തിലുള്ള ആരാധനയും നിലനിർത്തിയവരും വളർത്തിയവരും ഉയർത്തിയവരും ഉണർത്തിയവരുമാണെന്ന് മനസ്സിലാക്കാൻ ഈ സന്യാസിമാർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും അവരുടെ ഉജ്ജ്വലമായ ഭാരതീയ പൈതൃകത്തെ പഠിപ്പിക്കുന്ന യജ്ഞം തളരാതെ തളർത്താതെ നടത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണാമം, നമസ്കാരം.